ഫലസ്തീനിലെ ഗാസയിൽ ആസൂത്രിത വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനു മേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണിപ്പോൾ സ്പെയിൻ അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സ്പാനിഷ് സാമൂഹികാവകാശ മന്ത്രിയും തീവ്ര ഇടതുപക്ഷ പെഡോമോസ് പാർട്ടിയുടെ നേതാവുമായ അയൻ ലെബാറ ഈ കാര്യം ആവശ്യപ്പെട്ടത് യുക്രൈനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവർ ഫലസ്തീൻ്റെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ഫലസ്തീൻ ജനതക്കെതിരായ ഈ ആസൂത്രിത വംശഹത്യ ഇസ്രായേൽ ഭരണകൂടം അവസാനിപ്പിക്കണം എന്ന് സ്പെയിൻ മന്ത്രി ബലേറ ശക്തമായി പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തെ ലോകം ഭീതിയോടെയാണ് വീക്ഷിക്കുന്നത് ഇവിടെ നിശബ്ദത പാലിക്കുമ്പോൾ എങ്ങനെയാണ് മറ്റ് സംഘർഷങ്ങളിലെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ അവർ കൊന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് സാക്ഷിയാകേണ്ടി വന്ന അമ്മമാർ നെഞ്ചുപൊട്ടി നിലവിളിക്കുകയാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന നിരവധി രാജ്യങ്ങളുടെയും നിരവധി രാഷ്ട്രീയ നേതാക്കളുടെയും കാതടപ്പിക്കുന്ന നിശബ്ദതയുണ്ട് എനിക്ക് നന്നായി അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു അത് യൂറോപ്യൻ യൂണിയനാണ് യൂറോപ്യൻ കമ്മീഷൻ കാണിക്കുന്ന കാബഡ്യത്തിൻ്റെ പ്രകടനം അസ്വീകാര്യമാണ് എന്ന് സ്പാനിഷ് മന്ത്രി അയൺ ബെലാറ കൂട്ടിച്ചേർത്തു ഗസക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സ്പെയിനും മറ്റ് രാജ്യങ്ങളും ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിലും ഫലസ്തീനിലുമായി നിരവധി സ്പാനിഷ് പൗരന്മാരാണ് ജോലി ചെയ്യുന്നത് ഫലസ്തീനിലെ ഗാസയിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്പെയിനും ഉൾപ്പെടുന്നു സ്പെയിന് വെടിനിർത്തലിന് ഇസ്രായേലിനോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതുപോലെ ഫലസ്തീനിലെ ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കണമെന്നും സ്പെയിൻ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഫലസ്തീനിലെ ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് നാൽപ്പത്തിമൂന്ന് മില്യൺ ഡോളറായി ഇരട്ടി സഹായം നൽകുമെന്ന് സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരേസ് സ്പാനിഷ് ടെലിവിഷൻ ആർ വി പറഞ്ഞിട്ടുണ്ട്